ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഖിൽമാരാർ ഒരു ലൈവ് വന്നിട്ടുണ്ട്. ആ ആൽബിൻ്റെ ശോഭയുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂടെ പറയുന്നുണ്ട് അപ്സരയാണെങ്കിൽ ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ സീരിയൽ താരമായതുകൊണ്ട് ഏഷ്യാനെറ്റുമായിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് നേരെ ബി ബിയിൽ കയറിയ ഒരാളാണ്. പക്ഷേ സ്വന്തം ഭാര്യ ഭർത്താവിനെക്കാട്ടും വലിയൊരാളാകും തീരുമെന്നുള്ള ഭയം കൊണ്ട്, ഇട്ടേച്ച് പോകുമെന്നോ ഒക്കെയുള്ള ഭയം കൊണ്ട് ആൽബി ഇപ്പം ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അപ്സര ഔട്ടായെന്ന്. പറഞ്ഞാൽ ആ പോസ്റ്റൊക്കെ ഇടുന്നത് എന്തിനാണ്? അപ്സരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ടിങ് നിർത്താൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അപ്സര എങ്ങനെയും ഔട്ടാക്കാൻ വേണ്ടിയാണ് അപ്സരയുടെ ഹസ്ബൻഡ് ശ്രമിക്കുന്നതെന്നാണ് മാരാർ പറയുന്നത്. അതോടൊപ്പം മാരാർ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് അത് അത്രയും വലിയ കോപ്പറേറ്റീവ് കമ്പനിയോട് ഇത്രയും എതിർത്തൊരു വാചകം പറഞ്ഞതിൻ്റെ കാര്യം, ഇനി വരുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കാനും വന്നാൽ അവർക്കൊപ്പം നിൽക്കാൻ മാരാരുണ്ടെന്നുള്ള ഒരു രീതി, അല്ലെ മാരാരെ സപ്പോർട്ട് ചെയ്ത് വന്ന യൂട്യൂബേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ എന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ്. അതോടൊപ്പം ജിൻഡോയെ ഉപദ്രവിക്കാനും ജിൻഡോയ്ക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കാനും ജിൻഡോയെ സൈബർ അറ്റാക്കിന് ഇടാനും വേണ്ടി ജിൻഡോ അവിടെ പറഞ്ഞൊരു വാചകം എന്തോ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ആൾക്കാർ സമീപിച്ചിരുന്നു എന്നൊക്കെ ഇന്ന് മാരാർ ലൈവിൽ തുറന്നടിക്കുന്നുണ്ട്, തീപ്പരിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. നമസ്കാരം. എന്തായാലും വീണ്ടും വീണ്ടും വന്നേ പറ്റൂ, വീണ്ടും വീണ്ടും വരുത്തുകയാണ്, വിടാതെ പിടികൂടിയിരിക്കുകയാണ് കുറേ ചാത്തന്മാർ നമുക്ക് ചുറ്റും. അപ്പോൾ എന്തായാലും ഇന്നലത്തെ ദിവസമായിരുന്നു നമ്മുടെ ശോഭ എനിക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നതും, അതിനെ തുടർന്ന് അവിടെ പോയി മൊഴി കൊടുത്തു. ഏതാണ്ട് 3.5 മണിക്കൂറോളം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും വളരെ മാന്യമായ സമീപനമായിരുന്നു. കാര്യം ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരെൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അവരെ അടുത്ത് പറഞ്ഞു, മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യം ഇതിന് പിന്നിൽ കളിക്കുന്ന അവരുടെ ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഏകദേശം എനിക്ക് തോന്നുന്നു അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞത് ഇപ്പോൾ അഖിലിനെതിരെ ഇങ്ങനൊരു കേസ് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ കമന്റ് ആണെന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ആ ലോജിക്ക് ഒന്നും ഇപ്പോഴും ഞാൻ മനസ്സിലായില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ലൈവ് ഇടുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്താൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിരുന്ന് ആൾക്കാർ മറ്റൊരാൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടാൽ അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നു. ഇനി അങ്ങനൊരു നിയമമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രൊഫൈലിൻ്റെ അടിയിൽ വന്നിരുന്ന് നിങ്ങൾ ആരെയും ആക്ഷേപിച്ച് കമൻ്റ് ഇടാതിരിക്കുക. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഈ കമൻറ്റുകളൊന്നും അധികം വായിക്കാറില്ല. ഇപ്പോൾ എന്നെക്കുറിച്ച് എത്രയോ ആൾക്കാർ എന്തെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നു. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മോശമായി സംസാരിക്കേണ്ട, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ചില വളരെ മോശമായിട്ടൊക്കെ ചില ഇടുന്ന കമൻറ്റുകളൊക്കെ മാത്രമേ ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്രക്കാരെ ഞാൻ അവർ തന്നെ പറയാറുണ്ട് ഓ ഇവൻ്റെ ഈ പോസ്റ്റ് കണ്ട് മടുത്തെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രക്കാർ എന്തിനാണ് പോസ്റ്റ് കാണാൻ വരുന്നത്, വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്നു. അപ്പോൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയ വിഷയം ഇന്നലെ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ ചന്ദ്രലേഖ സിനിമയിലെ ഒരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത്. ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അനുപം, അയ്യോ പേര് മറന്നു പോയപ്പോൾ, ഒരാൾ വന്ന് കയറിട്ട് ആൽബി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസം വന്ന് പറയത്തില്ലോ യോ അവന് ഭ്രാന്താന്നി എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ. എനിക്ക് ഇന്നലത്തെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അതായത് ഒരുവൻ അവനുമായി 1% പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അവനീ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും, നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിലൊരു സഹോദരനുണ്ടെന്നുണ്ടെങ്കിൽ, യവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ ഈ ആ അവൻ പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും? അതിൻ്റെ 1/10 പോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ അവനെ ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് അവനെ സത്യം പറഞ്ഞാൽ അവൻ്റെ ചെകിടടിച്ച് പറിക്കണമെന്നുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. കാരണം 1% പോലും, ഒരുവനെ 1% പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ സമൂഹത്തിൽ നമ്മുടെ ഈ സമസ്ത മേഖലകളിലും നടക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിനുള്ളിൽ ഇന്നലകളിൽ നടന്ന ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലനായി എനിക്കെതിരെ പ്രതികരിക്കാൻ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇവൻ അപ്സരയെ തോൽപ്പിക്കണം. ഇവൻ അപ്സരയെ തോൽപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ആ പാവപ്പെട്ട പെൺകൊച്ചിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരുത്തനാണ് ഇവനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇവനെ കയറി വിട്ട സമയത്ത് ഇവൻ അതിനകത്ത് കിടന്ന് എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു.
അപ്പം അതിനകത്ത് കയറിയിട്ട് ഊളത്തരങ്ങൾ കാണിച്ച് ഹസ്ബൻഡ് ആണെന്നുള്ള പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇപ്പം ഫേസ്ബുക്കിൽ ഏതോ ഗ്രൂപ്പിൽ പോയി ഒരു പോസ്റ്റ് ഇട്ട് പോലും അപ്സര പുറത്തായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അപ്സര പുറത്തായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാൽ അപ്സരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് അവസാനിപ്പിക്കാനും ആ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും പിന്നീട് വോട്ട് ചെയ്യാതിരിക്കുമല്ലോ, അതാണല്ലോ എൻ്റെ രീതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്സരയ്ക്ക് വോട്ട് കുറയണം, മറ്റാർക്കെങ്കിലും വോട്ട് കിട്ടണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അപ്സര എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ അവൾ ചിലപ്പം ടോപ്പ് ഫൈവിൽ ഉണ്ടാവും. അപ്പൊ ഇവനത് കടിക്കും, ഇവന് ചൊറിച്ചിൽ ഇങ്ങനെ കയറി തകട്ട് നിൽക്കുക. ഇവൻ വിചാരിച്ചേക്കുന്നത് ഇനി അപ്സര ജയിച്ചു കഴിഞ്ഞാൽ ഇവൾ എന്നെക്കാട്ടിയും വലിയ ആളായി കഴിഞ്ഞാൽ ഇവൻ ഒന്നാതെ മറ്റേ ഒരു ഒരു പിന്നെ ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മരപ്പട്ടി പറയും, മരപ്പട്ടി ആക്ഷേപിച്ചെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊക്കെ നമുക്ക് വിടാം. രണ്ടായാലും ആ പെൺകുട്ടിയെ തോൽപ്പിക്കണമെന്നുള്ളത് മാത്രമാണ് ഇവൻ്റെ അജണ്ട. ദയവ് ചെയ്ത് എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ അപ്സര, ഞാൻ ഈ ഗെയിമൊന്നും കാണുന്നില്ല, അപ്സര അവിടെ നല്ലൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്സരയ്ക്ക് പരമാവധി വോട്ട് ചെയ്യണം. അപ്സരയെ പരമാവധി വോട്ട് ചെയ്ത് അവിടെ നിർത്തണം. കാരണം ഈ പെൺകുട്ടിയെ ഏത് രീതിയിലും മോശമാക്കി ചിത്രീകരിച്ച് ഈ അപ്സരയൊക്കെ എനിക്കൊന്ന് സീരിയൽ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിൽ ഇനി ഓഡീഷന് പോലും അറ്റൻഡ് ചെയ്യാതെ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളവരാണ്. അപ്പോൾ ഓഡീഷനിൽ അറ്റൻഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പെൺകുട്ടികളെ പറ്റി ഞാൻ പറയുമ്പോൾ ഈ അപ്സരയെ സമൂഹത്തിൽ മോശമാക്കി ചിത്രീകരിക്കണം. കാര്യം അപ്സര ഓൾറെഡി ഒരു ഡിവോഴ്സ്ഡ് ആയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഡിവോഴ്സ്ഡ് ആയതിൻ്റെ ചില കാരണങ്ങൾ അപ്സരയുടെ ഹസ്ബൻഡും മറ്റും പഴയ മുൻ ഹസ്ബൻഡൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ അതൊക്കെ വിശ്വസിച്ചിട്ട് ഈ സംശയം ഇങ്ങനെ തകട്ടി ഇനി നാളെ ഇവനെ ഉപേക്ഷിച്ച് പോയാലോ, അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ഇവൾ ബിഗ് ബോസിൽ വിജയിക്കാൻ പാടില്ല, ബിഗ് ബോസിൽ മാക്സിമം നിന്ന് ഇവൾ കപ്പടിക്കുകയല്ലോ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇവൾ എന്നെ കളഞ്ഞിട്ട് അടുത്ത ആളുടെ കൂടെ പോകുമോ എന്നുള്ള ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയം കാരണം ഈ പെൺകുട്ടിയെ ഏത് വിധേനയും തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവൻ വന്നിരുന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ ഒരു ശതമാനം പോലും ഇവനെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, അതൊന്ന് അത് വിട്ടേക്കൂ. അപ്പോൾ അവനെതിരെ പറയാനുള്ളതാണ്. പിന്നെ അവനെ അവൻ എനിക്കെതിരെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമെതിരെ പറഞ്ഞ വിഷയത്തിൽ 100% അവനെ തൂക്കിയെടുത്തകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ്. ഇന്ന് രാവിലെയും എനിക്കറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഇങ്ങോട്ട് എന്നെ വിളിച്ചു പറഞ്ഞേക്കുന്നു, അഖിലെ ഇന്ന ഇന്ന വകുപ്പുകൾ പ്രകാരം അവനെ തൂക്കിയെടുത്ത് അഖിൽ അകത്തിടണം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവനെതിരെ കേസ്, ഇവനൊരു കേസ് കൊടുക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്. IPC നാറും. IPC ഒരു പർട്ടിക്കുലർ വകുപ്പ് പ്രകാരം ഈ ആൽബി എന്ന് പറയുന്നവനെതിരെ ഒരു കേസെടുത്താൽ ആ IPC ഇന്ത്യൻ പീനൽ കോഡ് നാറും. അത്രയും നെറികെട്ട ഒരുത്തനാണിവൻ, സാമാന്യ ബോധമില്ലാത്ത ഒരുത്തനാണിവൻ. അപ്പോൾ അവനെതിരെ ഞാൻ കേസ് കൊടുത്ത് ഇന്ത്യൻ പീനൽ കോഡിനെ നാറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ അവൻ്റെ കുടുംബത്തിന് ഏറ്റവും അഭിമാനമായിട്ട് തന്നെ നിലനിന്ന് പോകട്ടെ. അവനാണ് അവൻ്റെ കുടുംബത്തിന് ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ട് ആൽബി നീ ഇങ്ങനെ തന്നെ പോടാ, നീ ഇങ്ങനെ തന്നെ പോ, നീയാണ് നീ ലോ അഭിമാനമാണ്. നീ പുരുഷ സമൂഹത്തിനും നീ നിൻ്റെ കുടുംബത്തിനും നിന്റെ പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് അപ്സരയ്ക്ക് നീ ഒരു അപമാനമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നീ ആ പെൺകുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് നീ. അപ്പോൾ ഇതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ, അതായത് ഈ ശോഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ ആഗ്രഹിക്കുന്നത്. എനിക്ക് അനാവശ്യമായിട്ട് ശോഭയെ പൊതുമധ്യത്തിൽ മറ്റൊരാളെ കൊണ്ട് അപമാനിക്കുന്നതിനോട് പൊതുവേ താല്പര്യം നേരത്തെ തന്നെ ഇല്ല. ഞാനത് ശോഭയോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അത്. ശോഭ എന്നിട്ടും അത് ആലോചിക്കണം. ഇന്നലെ ആൽബി എനിക്കെതിരെ പറഞ്ഞ വീഡിയോ, അതായത് എനിക്കെതിരെ അല്ല പറഞ്ഞത്, ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമെതിരെ പറഞ്ഞൊരു വീഡിയോ ശോഭ എടുത്ത് സ്റ്റോറി ഇട്ടേക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സ്ത്രീപക്ഷവാദികളുടെയൊക്കെ ഒരു ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഞാൻ പറഞ്ഞത്? ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരു സമൂഹത്തിൽ കുറേ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ ഉടനെ എനിക്കെതിരെ തിരിഞ്ഞ് ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു എന്നതിനെ വരുത്തി തീർത്ത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എന്തിനു വേണ്ടി സംസാരിച്ചു, ആർക്കു വേണ്ടി സംസാരിച്ചു, ആരാണിപ്പോൾ ഈ പുള്ളി നടക്കുന്നത്? ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ചാനലിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ പണം മേടിച്ചിട്ട് എത്രയോ പേർ എനിക്കെതിരെ തിരിഞ്ഞേക്കാം, ഭാവിയിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നത് പറഞ്ഞതിൽ 100% സത്യമുള്ള ഞാനിനി ഒരു കാര്യം കൂടെ പറയാം. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഒരു അമ്മ അയച്ച മെയിൽ, അതായത് ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് അവരുടെ മകൾക്കുണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് മകളുടെ കൂട്ടുകാരികൾക്കും ഉണ്ടായ വിഷമങ്ങൾ പറഞ്ഞ് ഒരമ്മ അയച്ച മെയിൽ ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ വായിച്ചതാണ്. അവർ ടെലികാസ്റ്റ് ചെയ്തില്ല, അവരത് കട്ട് ചെയ്ത് കളഞ്ഞു. 2, ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു മത്സരാർത്ഥിക്ക് മുൻ മത്സരാർത്ഥിയുടെ ഒരു സുഹൃത്ത്, ഒരു ലേഡി, ഒരു സ്ത്രീ സുഹൃത്ത് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആ മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതിനകത്ത് ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറയുന്നത്, അതായത് എൻ്റെ ഒപ്പം മത്സരിച്ച ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി അയച്ച മെസ്സേജാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലായിരിക്കാം, പക്ഷേ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള ധാരാളം പേരുണ്ട്. അതിൽ അവളുടെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, മുൻപ് ബിഗ് ബോസിൽ പോയ ഒരു സുഹൃത്തുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങി,
അതിൻ്റെ തെളിവ് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ അത് ഒരു മുൻകൂർ ധാരണ പ്രകാരം ബിഗ് ബോസിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. അവൾക്ക് വീട്ടിലെന്തോ അനിയൻ്റെ സഹോദരിയുടെ കല്യാണമോ മറ്റോ വന്നപ്പോൾ പോലും അവരവരെ ആ പൈസ തിരിച്ച്, അതായത് ഈ പറഞ്ഞ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഈ വോയിസും ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേൾപ്പിച്ചു. ഇവരിതും കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനിതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, സകലമാന ആൾക്കാരും വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുറത്ത് പറയാൻ പറ്റും, അതായത് എന്നോട് പേഴ്സണലി പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഭാവിയിൽ ദോഷമുണ്ടാവാത്ത രീതിയിൽ അവരെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അവർ കാരണം അഖിൽമാരാർ നശിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിൻ്റെ നഷ്ടം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണം. അവരത് സഹിച്ചോളും. പക്ഷേ എന്നിലൂടെ മറ്റൊരാൾക്കൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ ഈ ആൽബി എന്ന് പറയുന്നവൻ്റെ ചെവിക്കല്ല് വളക്ക രണ്ട് അടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അവർ അതിന് ജോലി ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു, അളിയാ നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കും. കാരണം അവർ ഉന്നതമായ രണ്ട് സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരാ, അവർക്ക് അവരെ ബാധിക്കാൻ പാടില്ല. കേസോ വഴക്കോ വന്നാൽ അത് എന്നെ മാത്രം ബാധിച്ചാൽ മതി. അല്ലെങ്കിൽ ഹരി ഉണ്ടായിരുന്നു, ഹരി പറയുന്നു, ഹരി ഞാൻ അമ്മക്ക് രണ്ടൂർ കൂടെ പോകാം, ഇവർ വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊരാൾക്ക് ബാധിക്കണ്ട എന്ന് വെച്ചിട്ടാണ്. ഞാൻ പിന്നെ അവനെ അടിക്കാനും പിടിക്കാനൊന്നുമില്ല, അവൻ്റെ വീട്ടിൽ നേരെ കയറി ചെല്ലണം, എന്നിട്ട് അവനോട് എനിക്കൊന്ന് ചോദിക്കണം, പറയടാ പറയടാ ആൽഫ്രഡ് ബിൽഫ്രഡ് ഡിസൂസ് നീ എവിടാടാ കണ്ടത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത് എവിടാ കണ്ടത്, നീ ഒന്ന് എന്നെ കാണിച്ചു താ. ഞാൻ ഈ എൻ്റെ ഇതൊന്നും നിങ്ങൾ എല്ലാവരും ചോദിക്കണം. ഞാനിപ്പോൾ അജിൻ കാരണം ഞാൻ ഈ ഓൺലൈനിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മാധ്യമപ്രവർത്തകരുണ്ട്. മൊബൈൽ എന്ന് പറയുന്ന ഒരു ആയുധത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ ശേഷിയുള്ള, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്, മൊബൈൽ എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട സ്ഥാനത്ത് റീച്ചിന് വേണ്ടിയിട്ട് കോമാളിത്തരം കാണിക്കുന്ന ചില അലവലാദികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരക്കാരോടാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ മറ്റൊരാളെ ആക്ഷേപിച്ചുകൊണ്ടും മറ്റൊരാൾക്കെതിരെ പറഞ്ഞുകൊണ്ടും അല്ല റീച്ച് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു പൊതു വിഷയം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതിൽ പോലും ആർക്കും വിഷമം ഉണ്ടാവണ്ട, ഒരാളുടെയും പേര് പറയേണ്ട കാര്യമില്ല, ആരെയും നേരിട്ട് വേദനിപ്പിക്കേണ്ട. പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇനി കുറച്ചുകൂടെ വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ കുറേ ആൾക്കാർ താമസിക്കുന്നു, ഒരുപാട് പണമുള്ളൊരു വീടാണ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെളിയിലൊരു പട്ടിയെ വളർത്തിയേക്കുന്നു. രാത്രിയിൽ ഒരു കള്ളൻ കയറുന്നു, ഈ കള്ളനും വീട്ടിലുള്ള കുറച്ച് പേരും തമ്മിൽ ഒരു ചെറിയ ധാരണയുണ്ട്. ഈ കള്ളനിലൂടെ ഇതിനകത്തിരിക്കുന്ന സ്വത്ത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഷെയർ ഇട്ട് ഞങ്ങൾക്ക് എടുക്കാം, വീട്ടിലുള്ള കുറച്ച് പേർക്കും അറിയാം. അപ്പോൾ വെളിയിൽ കിടക്കുന്ന പട്ടി കുരച്ച് ശല്യം ചെയ്യുന്നു, ഈ കള്ളനെ കള്ളൻ കയറി എന്നുള്ള കാര്യം അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുന്ന സമയത്ത് അകത്തുള്ള, അതായത് ധാരണ വെച്ചിട്ട്, ഈ കള്ളനുമായിട്ട് ധാരണ വെച്ച് പണം അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ പട്ടി ഒരു ശല്യമാണ്. പക്ഷേ പട്ടി അങ്ങനെ കുറച്ചതുകൊണ്ട് കള്ളൻ കയറിയെന്നറിയും. നാളെയിൽ കയറാൻ പോകുന്ന കള്ളന് അവിടെ കിടക്കുന്ന പട്ടി ഒരു ശല്യമാകുമെന്നറിയും. ഇവിടെ ഞാൻ സ്വയം ഒരു പട്ടി ആയിക്കോ, നിങ്ങൾ എന്നെ പട്ടി എന്ന് വിളിച്ചാലും പ്രശ്നമില്ല. അതായത് നാളെയിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അഖിൽമാരാർ എന്ന് പറയുന്ന പട്ടിയുടെ ഫേസ്ബുക്കിലൂടെ ചിലപ്പോൾ ഒരു കുര വന്നേക്കാം, അത് ഈ കള്ളന്മാരെ വീണ്ടും ഭയപ്പെടുത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഈ അതായത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് നമ്മൾ അവർ കരുത്തായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ ശബ്ദിച്ച കേരളത്തിലെ ആത്മാഭിമാന ബോധമുള്ള, സാമൂഹിക ബോധമുള്ള, നീതിബോധമുള്ള നിരവധി യൂട്യൂബർമാർ ശരി തെറ്റുകളെ മനസ്സിലാക്കി എന്നെ ഇന്നലകളിൽ ശക്തമായി വിമർശിച്ചിട്ടുള്ള അതേ സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയയിലെ നിരവധി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ചെറു വ്യക്തികൾ, ഇവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഞാൻ ഉന്നയിച്ച വിഷയത്തിൻ്റെ ഗ്രാവിറ്റിയും ഞാൻ ഉന്നയിച്ച വിഷയത്തിൻ്റെ സത്യാവസ്ഥയും അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെയിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ മുഴക്കുന്ന ഒരു സൈറനായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇത് തിരിച്ചറിയാൻ ബോധമില്ലാതെ അനാവശ്യമായും ആവർത്തിച്ചും വിഷയത്തെ വഴിതിരിച്ചു വിട്ടും നമ്മൾക്കെതിരെ തിരിഞ്ഞ ഇത്തരക്കാരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. ആരെയും നിങ്ങൾ ആക്ഷേപിക്കേണ്ട, തിരിച്ചറിഞ്ഞ് മാത്രം വെച്ചിരുന്നാൽ മതി, ആരെയും ആക്ഷേപിക്കേണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ പരമാവധി ഇത് അവസാനിപ്പിക്കണം. എനിക്കിപ്പോൾ ഞാനിപ്പോൾ നാളെ ദുബായിക്ക് പോവുകയാണ്. ദുബായിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ദുബായിൽ വെച്ച് കാണാം. ഒരുപാട് ആൾക്കാർ പല മേഖലകളിലും വഴിയിൽ വെച്ചും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ കാണുന്നു, സ്നേഹമറിയിക്കുകയൊക്കെ ചെന്ന് മുൻപില്ലാത്ത വിധം അറിയിക്കുന്നു. അതെനിക്കറിയാം. ഇനി ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, ഞാനിവിടെ പെട്ടെന്ന് ഞാൻ ജിൻഡോ എന്ന് പറയുന്ന ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് പറയാണ്. എനിക്ക് രാവിലെ ഒരു കോള് വരുന്നു, ജിൻഡോയ്ക്കെതിരെ ഒരു വിഷയം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, ഇല്ലാത്തൊരു വിഷയം. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളെന്താ വിചാരം, ഞാൻ എന്താ വല്ല വാടകയുണ്ട് അല്ലെങ്കിൽ ഞാൻ വല്ല കൊട്ടേഷൻ ആയിട്ട് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണോ? അതായത് ജിൻഡോ ഹൗസിനകത്ത് എത്തി വെച്ച് എന്തോ പറഞ്ഞു, അതിനെതിരെ ഒരു പ്രശ്നം ഞങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അഖില് സപ്പോർട്ട് ചെയ്യത്തില്ലേ? ഞാൻ എന്തടിസ്ഥാനത്തിലാണ് ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പറഞ്ഞെന്താന്ന് ഞാൻ കേട്ടിട്ടില്ല. അയാൾ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെതിരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരും, ആ വിഷയം നിങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ചില ആൾക്കാർ ചിലരെ കരുവാക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കും. എന്നെ അതിന് കിട്ടത്തില്ല, ഉമ്മാരോട് ഞാൻ പറഞ്ഞു. ഒരാൾക്കെതിരെയും അനാവശ്യമായിട്ടൊന്നും ഞാൻ പറയില്ല. ഞാൻ ഉന്നയിക്കുന്നൊരു വിഷയം ഒരു പൊതുസമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയമാവണം. ഇപ്പോൾ ചില ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നില്ല, ഈ വന്നിരുന്ന് വെളിയിൽ വന്നിരുന്ന് വല്ല വായ്ത്താളം അടിക്കുന്ന ചില ടീംസ് ഉണ്ടല്ലോ,
ആ ടീംസിലെ ചില ആൾക്കാർ പണം എത്രത്തോളം പൈസ തരാമെന്നും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യാമെന്നും ഒക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം എത്ര രൂപ എത്ര ഏതെല്ലാം ചാനലുകളിൽ കൊടുത്തിട്ട് ഈ PR വേണ്ടി ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ഇവരൊക്കെ വന്നിരുന്നിട്ട് വലിയ മാന്യതയും വലിയ ഇതും വിളിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇത്രയും അഭിമാനത്തോടു കൂടി ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ശരിയാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്. എന്തൊരു കാര്യവും